ഇൻഷാല്ലാ നമുക്ക് തുടങ്ങാം. സൂറത്തുൽ അസ്റാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ല അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂക്തമാണിത്. ഖുർആനിൽ മൂന്ന് ആയത്ത് മാത്രമുള്ള രണ്ട് സൂറത്തുകളാണുള്ളത്. ഒന്ന് സൂറത്തുൽ കൗഥർ, രണ്ടാമത്തേത് സൂറത്തുൽ അസ്ർ. ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്ത് ആണെങ്കിലും ഈ സൂറത്തിനെ കുറിച്ച് മഹാനായ ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഖുർആനിൽ സൂറത്തുൽ അസ്ർ അല്ലാത്ത മറ്റ് ഒന്നുമില്ലായിരുന്നുവെങ്കിലും നമുക്ക് അത് മതിയായിരുന്നു. കാരണം ഖുർആനിന്റെ മുഴുവൻ സംഗ്രഹവും കേവലം സൂറത്തുൽ അസ്റിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നാണ് മഹാനായ ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ലൗലം യൻസിൽ മിനൽ ഖുർആനി ഗൈറു ഹാദിഹി സൂറ ലകഫതിന്നാസ് ലിഅന്നഹ ശമിലത് ജമീഉ ഉലൂമിൽ ഖുർആൻ. ഖുർആനിൽ ആരും മ്യൂട്ട് ചെയ്യാത്തണ്ടല്ലോ. ലൗലം ഖുർആനിൽ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഖുർആനിൽ സൂറത്തുൽ അസ്ർ അല്ലാത്ത മറ്റൊരു സൂറത്തുമില്ലായിരുന്നുവെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സൂറത്തുൽ അസ്ർ മാത്രം മതി. കാരണം ഖുർആനിലെ ലിഅന്നഹ ശമിലത് ജമീഉ ഉലൂമിൽ ഖുർആൻ, ഖുർആനിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഈ കേവലം ഖുർആനിലെ ഏറ്റവും ചെറിയ മൂന്ന് സൂക്തങ്ങൾ മാത്രമുള്ള ഈ സൂറത്തിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നാണ് മഹാനായ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇതിനെക്കുറിച്ച് വളരെ പ്രാഥമികമായിട്ട് പറയുകയാണെങ്കിൽ മക്കിയായ സൂറത്താണ് സൂറത്തുൽ അസ്ർ. ഖുർആന് രണ്ട് തർത്തീബാണുള്ളത്. അത് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. തർത്തീബുൻ നുസൂല്, പിന്നെ രണ്ടാമത്തതൊന്ന് ഖുർആനിൽ നമ്മളിപ്പോൾ പാരായണം ചെയ്യുന്ന തർത്തീബ്. നമ്മൾ പാരായണം ചെയ്യുന്ന തർത്തീബ് പ്രകാരം ആദ്യം സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത് സൂറത്തുൽ ബക്ര, മൂന്നാമത് സൂറത്തുൽ ആലി ഇംറാൻ, അങ്ങനെയാണല്ലോ. എന്നാൽ തർത്തീബുൻ നുസൂൽ പ്രകാരം ആദ്യം ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന സൂറത്തുൽ അലഖ് ആണ് ഇറങ്ങിയത്. ആ തർത്തീബുൻ നുസൂൽ പ്രകാരം നോക്കുകയാണെങ്കിൽ പതിമൂന്നാമത്തെ സൂറത്തായിട്ടാണ് സൂറത്തുൽ അസ്ർ ഇറങ്ങിയത്. മക്കിയായ സൂറത്താണ്. സൂറത്തുൽ ഇൻഷിറാഹിന് ശേഷവും സൂറത്തുൽ ആദിയാത്തിന് മുമ്പുമായിട്ട്. ഇങ്ങനെ ഈ ഒരു സൂറത്ത് വളരെ ചെറിയ സൂറത്താണെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മഹാനായ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു എന്ന് സൂചിപ്പിച്ചതുപോലെ, ഖുർആൻ മുഴുവനും ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അത്രയും അധികം ഗാംഭീര്യമുള്ള, അർത്ഥ ഗാംഭീര്യമുള്ള സൂറത്താണ് സൂറത്തുൽ അസ്ർ. ഇതിൻ്റെ സവിശേഷതയായിട്ട് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, സഹാബാക്കളുടെ കാലഘട്ടത്തിൽ അവർ പരസ്പരം സംസാരിക്കുന്ന സന്ദർഭത്തിൽ സംസാരം കഴിഞ്ഞ് പിരിഞ്ഞു പോവാനിരിക്കുകയാണെങ്കിൽ അവർ സലാം പറയുന്നതിന് തൊട്ടു മുമ്പായി സൂറത്തുൽ അസ്ർ പാരായണം ചെയ്യുമായിരുന്നു അത്രേ. അഥവാ രണ്ട് സഹാബാക്കൾ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരിക്കുന്നതിൻ്റെ സംസാരം നിർത്തി പോകുന്നതിന് മുമ്പ് അവർ പരസ്പരം കൈകൊടുത്ത് സൂറത്തുൽ അസ്ർ പാരായണം ചെയ്യുമായിരുന്നു. അങ്ങനെ സൂറത്തുൽ അസ്ർ പാരായണം ചെയ്തതിന് ശേഷം സലാം പറഞ്ഞായിരുന്നു അവർ പിരിഞ്ഞിരുന്നത്. അപ്പോ സഹാബാക്കളൊക്കെ അത്രയും പ്രാധാന്യത്തോടെ ഉൾക്കൊണ്ടിരുന്ന, അത്രയും പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അസ്ർ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽ അസ്ർ, വൽ അസ്ർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിൽ മുത്തലഖ് നിരുപാധികമായിട്ട് അതിന് അർത്ഥം പറയുകയാണെങ്കിൽ കാലം തന്നെയാണ് സത്യം എന്നാണ്. നമ്മുടെ പല പതിവിലും പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ സത്യം ചെയ്യാറുണ്ട്. ഈ അറബ് നാട്ടിലൊക്കെ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അത് സുപരിചിതമായിരിക്കും. ജനങ്ങളൊക്കെ എന്ത് പറയുകയാണെങ്കിലും പിന്നെ വല്ലാഹി വറബ്ബുൽ കഅബ അങ്ങനെ പല രീതിയിൽ സത്യം ചെയ്യാറുണ്ട്. അങ്ങനെ അള്ളാഹുവും സത്യം ചെയ്യുന്നതാണ് സൂറത്തുൽ അസ്ർ. കാലം കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്.
അള്ളാഹു സത്യം ചെയ്യുന്നത് ഖുർആനിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. മലക്കുകളുടെ പേരിൽ അള്ളാഹു സത്യം ചെയ്യുന്നുണ്ട്, ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പേരിൽ അള്ളാഹു സത്യം ചെയ്യുന്നുണ്ട്, ഈ വൃക്ഷലതാദികളുടെ പേരിൽ അള്ളാഹു സത്യം ചെയ്യുന്നുണ്ട്, ചെടികളുടെ പേരിൽ അള്ളാഹു സത്യം, ഇങ്ങനെ പല രീതിയിലും അള്ളാഹു സത്യം ചെയ്യുന്നുണ്ട്. അതുപോലെ അള്ളാഹു സത്യം ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു പൊതു സവിശേഷത നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അത് നമ്മൾ പഠിക്കാൻ തുനിയുകയാണെങ്കിൽ, നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം, അള്ളാഹു സത്യം ചെയ്യുന്നത് വലിയ വലിയ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ കൊണ്ടായിരിക്കും. വശംസി വൽഹാഹ വൽഖമരി ഇദാ തലാഹ, സൂര്യൻ കൊണ്ട് സത്യം ചെയ്യുന്നു, ചന്ദ്രൻ കൊണ്ട് സത്യം ചെയ്യുന്നു, പകലുകൾ കൊണ്ട് സത്യം ചെയ്യുന്നു, ഇങ്ങനെ അള്ളാഹു വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കും സത്യം ചെയ്യുന്നത്. അതുപോലെയാണ് അള്ളാഹു കാലം കൊണ്ടും സത്യം ചെയ്യുന്നത്. ഇവിടെ കാലം തന്നെയാണ് സത്യം എന്ന് പറയുകയാണെങ്കിൽ, കാലത്തിന് അത്രയും വലിയ പ്രാധാന്യം അള്ളാഹു നൽകുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടായിരിക്കും കാലം കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നത്? കാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമയം എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, അത് താരിഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പക്ഷെ താരിഫ് ചെയ്താലേ ചില സംഗതികൾ കോംപ്ലിക്കേറ്റഡ് ആവും, അതുകൊണ്ട് താരിഫ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെ കാലം എന്താണെന്നറിയാം. കാലം തന്നെയാണ് സത്യം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആസിറിൽ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും കാലം തന്നെയാണ് സത്യം എന്ന് പറയുന്നത്? മഹാനായ മുഫസ്സിറുകൾ, പല മുഫസ്സിരീങ്ങളും പല അർത്ഥങ്ങൾ ഇതിന് നൽകിയിട്ടുണ്ട്. കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കാലമാണ് ഉദ്ദേശിക്കുന്നത്, അദ്ദഹൃക്കുല്ലുഹു, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാലവുമാണ് ഉദ്ദേശിക്കുന്നത്. ആ ഈ ഒരു കാലത്തിൽ നമ്മൾ പലതും കാണുന്നുണ്ട്, പാവങ്ങൾ പണക്കാരാവുന്നു, പണക്കാര് പാവങ്ങളാവുന്നു, ശക്തൻ ദുർബലനാവുന്നു, ദുർബലൻ ശക്തനാവുന്നു, ഇങ്ങനെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് ഓരോന്നും നമുക്ക് വലിയ വലിയ ഉൾക്കാഴ്ച നൽകുന്നതാണ്. അപ്പോ ആ ഒരർത്ഥത്തിൽ കാലത്തെ മുഴുവനുമായിട്ടാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ചില മുഫസ്സിറുകൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു കാലഘട്ടമാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിലാണല്ലോ ലോകത്തിന്റെ ദിശ തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറിയത്. ഈ ലോകത്ത് സമൂലമായിട്ടുള്ള പരിവർത്തനം സാധ്യമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലാണ്. അള്ളാഹു, ഞാൻ പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അള്ളാഹു കേവലം ഒരാളുടെ ജീവിതം കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. അത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്ത് കൊണ്ടാണ്. താങ്കളുടെ ജീവിതം തന്നെയാണ് സത്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്ത് കൊണ്ട് അള്ളാഹു സത്യം മറ്റൊരു സൂക്തത്തിൽ സത്യം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് വൽ അസ്ർ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തന്നെയാണ് സത്യം എന്നാണ് അർത്ഥമെന്ന് മറ്റു ചില മുഫസ്സിറുകൾ പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു കാലം എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് നിരുപാധികമായിട്ട് കാലം നോക്കുകയാണെങ്കിൽ, കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരാണ് മനുഷ്യൻ എന്നതിന് ഫിലോസഫേഴ്സ്, ലോകത്തുള്ള പണ്ഡിതന്മാർ ഒരുപാട് നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു അർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ആരാണ് മനുഷ്യൻ? മനുഷ്യൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മെ നിർവചിക്കാൻ ഒരിക്കലും നമ്മുടെ ഈ ഒരു ഭൗതികമായിട്ടുള്ള ശരീരത്തിന്റെ അടിസ്ഥാനം കേവലം മാംസപിണ്ടങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു ഭൗതികമായിട്ടുള്ള നമ്മളെ സാഹചര്യങ്ങൾ മുൻനിർത്തി ആരാണ് മനുഷ്യൻ എന്ന് കൃത്യമായി നിർവചിക്കുക സാധ്യമല്ല. കാരണം അത് പൂർണ്ണമാവുകയില്ല. കാരണം ഇതുപോലെ ഭൗതികമായിട്ടുള്ള കേവലം ചിമ്പാൻസി അതുപോലുള്ള ആൾക്കുരങ്ങ് പോലുള്ള ജീവികൾക്ക് മനുഷ്യന്റെ ശരീരഘടന ഏകദേശം സാമ്യമാണ്. മോർ ദാൻ 90% 95% ഒക്കെ മനുഷ്യന്റെ ശരീരഘടനയാണ് എന്നൊക്കെ ആ വിഷയത്തിൽ വിദഗ്ധരായവർ പറയുന്നു. അപ്പോ ഈ ഒരു ശരീരഘടന നോക്കിയിട്ട് മനുഷ്യൻ ഒരിക്കലും നിർവചിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ മനുഷ്യന് വ്യത്യസ്ത നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർവചനങ്ങളിൽ ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു നിർവചനം മനുഷ്യൻ എന്ന് പറയുന്നത് അൽ ഇൻസാൻ ബിളാത്തു അയ്യാം, മനുഷ്യൻ എന്നത് ചില ദിവസങ്ങളാണ്, ചില കാലങ്ങളാണ്. കുല്ലു മൻ ഖലാ യൗമൻ ഇൻഖലാ ബിഅംരിഹി, എത്ര മനോഹരമായിട്ടുള്ള നിർവചനമാണ്. മനുഷ്യൻ എന്നത് കേവലം ചില ദിവസങ്ങളാണ്, ചില കാലങ്ങളാണ്, ചില സമയങ്ങളാണ്. ഓരോ ദിവസവും മനുഷ്യൻ കഴിയും തോറും മനുഷ്യനിൽ നിന്ന് ഓരോ ദിവസം കഴിയും തോറും മനുഷ്യനിൽ നിന്ന് ഒരു ഭാഗം കഴിഞ്ഞു പോവുകയാണ്.
അങ്ങനെ അവസാനം മരണത്തോടു കൂടിയിട്ട് അത് തീരുകയാണ്. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് ചില ദിവസങ്ങളാണ്. ഓരോ ദിവസം കഴിയും തോറും മനുഷ്യൻ ഇങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് ഒരു മഹാനായ താബിഈകളിൽപ്പെട്ട വലിയൊരു പണ്ഡിതൻ നിർവചിച്ചിരിക്കുന്നു. ഈ ഒരു നിർവചനം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ആപ്റ്റാണ്, വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നിർവചനമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ കാലമാണ്. നമ്മൾ എത്ര കാലമാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ആ കാലമാണ് നമ്മൾ. ആ കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നുമില്ല. അപ്പോ ഒരു ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മൂല്യവത്തായിട്ടുള്ളത് അവന്റെ സമയമാണ്, അവൻ വിനിയോഗിക്കുന്ന സമയമാണ്. നമ്മുടെ ധനം അത് ഇന്ന് വരും നാളെ പോകും. അങ്ങനെ ഏത് സംഭവമാണെങ്കിലും ഭൗതികമായിട്ടുള്ള എന്ത് വിഭവമാണെങ്കിലും അതിനൊന്നും ഒരു സ്ഥായി ഭാവമില്ല, അതൊക്കെ ഇന്ന് വരും നാളെ പോകും. പക്ഷെ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മൂല്യവത്തായിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കുന്നത് സമയമാണ്. ഈ ഒരു സമയത്തെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങനെയാണ് സമയത്തെ വിനിയോഗിക്കുക? സമയത്തെ പണം പോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നത് സമയത്തെ രണ്ട് രീതിയിൽ നമുക്ക് വിനിയോഗിക്കാം. ഒന്ന് ഇൻഫാഖൻ ഇസ്തിഹ്ലാക്കിയ, രണ്ടാമത്തത് ഒന്ന് ഇൻഫാഖൻ ഇസ്തിഫ്മാരിയൻ. ഇസ്തിഹ്ലാക്കിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പണമൊക്കെ കൺസ്യൂം ചെയ്യാം. കൺസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഭക്ഷണം കഴിക്കാം, വസ്ത്രം ധരിക്കാം, യാത്ര ചെയ്യാം, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ നമ്മുടെ പണത്തെ നമ്മൾ ഇസ്തിഹ്ലാക്കി ചെയ്യും. അതിൽ നിന്ന് നമ്മൾ കൺസ്യൂം ചെയ്യും. ആ കൺസ്യൂം ചെയ്യുന്നതോട് കൂടിയിട്ട് ആ പണം നമ്മളിൽ നിന്ന് തീർന്നു പോവുകയാണ്. രണ്ടാമത്തത് ഇസ്തിസ്മാരിയൻ. ഇസ്തിസ്മാരിയൻ എന്ന് പറഞ്ഞാൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ നമ്മുടെ പണം ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പണത്തെ നമ്മൾ കൂടുതൽ എന്താ ഉപകാരപ്രദമാക്കി മാറ്റി അതിന്റെ ലാഭത്തിൽ നിന്ന് നമ്മൾ വിനിയോഗിക്കും. ഇങ്ങനെ രണ്ട് രീതി നമുക്ക് നമ്മുടെ ധനം വിനിയോഗിക്കാം. അത് ഒന്നെങ്കിൽ അത് ഇസ്തിസ്മാരിയായിട്ട്, അല്ലെങ്കിൽ അത് ഇസ്തിഹ്ലാക്കിയായിട്ട്. അത് കൺസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് നമ്മുടെ സമയവും. നമ്മുടെ സമയം നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൺസ്യൂം ചെയ്യാം. കൺസ്യൂം ചെയ്യാമെന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ആസ്വദിച്ച് യാത്ര കണ്ട് കളിച്ച് ഉല്ലസിച്ച് ആർമാദിച്ച് നമുക്ക് അങ്ങനെ കൺസ്യൂം ചെയ്ത് നമുക്ക് നമ്മുടെ സമയത്തെ വിനിയോഗിക്കാം. അല്ലെങ്കിൽ നാം നമ്മുടെ സമയത്തെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നാളെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ നാം ഇന്ന് നമ്മുടെ സമയത്തെ വിനിയോഗിക്കുക. ഇന്ന് നമ്മൾ നമ്മുടെ സമയം നാളെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ വിനിയോഗിക്കുക. ഇതിനാണ് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇസ്തിസ്മാരിയായിട്ട് നമ്മുടെ സമയത്തെ വിനിയോഗിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ നമ്മുടെ സമയത്തെ നമ്മൾ വിനിയോഗിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇതെല്ലാമാണ് ഈ ഒരു ചിന്ത നമ്മളിലേക്ക് തരുകയാണ് കാലം തന്നെയാണ് സത്യമെന്ന് പറയുന്നതിലൂടെ അള്ളാഹു ചെയ്യുന്നത്. ഒരു മനുഷ്യനെ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവന്റെ നിർവചനം എന്ന് പറയുന്നത്, അവൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ അവൻ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് തന്നെ അവന്റെ ജീവിതം, അവന്റെ ടോട്ടൽ ആയിട്ടുള്ള അവന്റെ കാര്യം. ഈ ഒരു ജീവിതത്തെ, ഈ ഒരു സമയത്തെ നമുക്ക് രണ്ട് രീതിയിൽ ചെലവഴിക്കാം. ഒന്ന്, നമുക്കത് കൺസ്യൂം ചെയ്ത് തീർക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നാം നമ്മുടെ ജീവിതത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇനി മുതൽ പഠിക്കുക, അടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്നത്. ആ സത്യം ചെയ്ത് പറയുന്നത് മനുഷ്യൻ പരാജിതനായിരിക്കുന്നു എന്നാണ്. എന്നിട്ട് മനുഷ്യൻ പൂർണ്ണമായി പരാജിതനായിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ പറഞ്ഞ് അത് ചെയ്യാത്തവരൊഴികെ എന്നാണ് പറയുന്നത്. വലഅസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബ്ർ. ഈ ഒരു നാല് കാര്യത്തെ പണ്ഡിതന്മാർ അർക്കാനും നജാത്ത് എന്നാണ് പറയുന്നത്. ഈ ഒരു നാല് കാര്യം, ഒന്നാമത്തത് മഅരിഫത്ത്, അള്ളാഹുവിനെ അറിയുക, അറിയൽ. രണ്ടാമത്തത് വഅമിലു സാലിഹാത്തി, അമലി, നമ്മുടെ സൽപ്രവർത്തനങ്ങൾ. മൂന്നാമത്തത് വതവാസൗ ബിൽ ഹഖ്, നന്മ കൊണ്ട് സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കല്, അഥവാ നമുക്ക് ദഅവത്ത് എന്ന് പറയാം.
നാലാമത്തത് ക്ഷമ. അപ്പൊ ഒന്നാമത്തത് മഅരിഫത്ത്, അള്ളാഹുവിനെ അറിയുക. രണ്ടാമത്തത് അമല്, സൽപ്രവർത്തനങ്ങൾ ചെയ്യുക. മൂന്നാമത്തത് ദഅവത്ത്, സൽപാന്താവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. നാലാമത്തത് സബർ. ഈ ഒരു നാല് കാര്യമാണ് അർക്കാനുൻ നജാത്ത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഈ ഒരു നാല് കാര്യം നാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ സമയത്തെ കൃത്യമായി ഇസ്തിസ്മാരിയായിട്ട് വിനിയോഗിച്ചിരിക്കുന്നു. ആ സമയം നമ്മൾ നാളേക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. അതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഈ ഒരു കാര്യം, ഈ ഒരു ഓരോന്നും വിശദീകരിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് സമയം വേണം. പക്ഷെ നമ്മുടെ മുന്നിലുള്ള സമയം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വളരെ സ്പീഡില് വേഗത്തിൽ ഓരോന്നും ഷോർട്ടായിട്ട് ഞാനത് വിവരിക്കാം. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, മഅരിഫത്ത്, ഇല്ലല്ലദീന ആമനു, വിശ്വസിക്കുക എന്നത്. ഈ ഒരു വിശ്വസിക്കുക എന്നത് ശരിക്ക് അള്ളാഹു ഏകനാണ് എന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുന്നു. ഈ ഇതിലൂടെ നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നുണ്ടോ? ശരിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധ ഖുർആനിൽ ഫഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല പറഞ്ഞത്. അള്ളാഹു പറഞ്ഞത് ഫഇലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അള്ളാഹു ഏകനാണ് എന്ന് മനസ്സിലാക്കുക എന്നാണ് പറഞ്ഞത്. ആ ഒരു മനസ്സിലാക്കുക എന്ന് പറയുന്നതിലൂടെ ആ ഒരു ഏകത്വത്തെ, അള്ളാഹുവിനെ നമ്മൾ ഉൾക്കൊള്ളുക, ആ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളുക എന്നുകൂടി അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇബ്ലീസിനും വിശ്വാസം ഉണ്ടായിരുന്നു. ഇബ്ലീസ് പറഞ്ഞത് ഖാലഫ ബി ഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ എന്നാണ്. ഖാലഫ ബി ഇസ്സതിക, നിന്റെ ഇസ്സാണ് നിന്റെ പ്രതാപമാണ് സത്യമെന്ന് ഇബ്ലീസ് അള്ളാഹുവിനോട് പറയുകയാണ്. അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ ഇബ്ലീസിന് വിശ്വാസം ഉണ്ടായിരുന്നു. ഫഅൻദിർനി ഇലാ യൗമി യുബഅസൂൻ, ഖിയാമത്ത് നാൾ വരെ എന്നെ പിന്തിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് പറയുന്നുണ്ട്. ഇതൊക്കെ ഇബ്ലീസിന് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഖുർആനിൽ തന്നെ പറയുന്നത് പോലെ വിശ്വസിച്ചിരുന്നു, ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം, അലീമായിട്ടുള്ള അള്ളാഹുവിൽ ഇബ്ലീസ് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. നമ്മളിപ്പോ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അത് പകർന്നിരിക്കണം. ഞാൻ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മളിപ്പോ ഒരു ഒരു ഉദാഹരണത്തിന് വലില്ലാഹിൽ മത്തലുൽ ആല, ഞാനൊരു ഉദാഹരണത്തിന് വേണ്ട നമ്മുടെ ഒരു ഐഹിക ജീവിതത്തിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു ഇവിടെ എന്തെങ്കിലും ഒരു നിയമം, ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ റോഡിലൂടെ നമ്മൾ കാറ് ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഈ ഡ്രൈവ് ചെയ്ത് പോകുന്ന സന്ദർഭത്തിൽ ഒരു റൂൾസ് തെറ്റിക്കാൻ പാടില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ടേൺ ചെയ്യാൻ പാടില്ല. പക്ഷെ നമുക്ക് നിർബന്ധമായിട്ട് അവിടെ ടേൺ ചെയ്തിരിക്കണം. സ്വാഭാവികമായിട്ട് അവിടെ പിന്നെ ക്യാമറയൊന്നും ഇല്ലെങ്കിൽ, പോലീസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് അത് ടേൺ ചെയ്ത് പോകും. ഇനി മാക്സിമം പോയാൽ ഇനി അവിടെ ഹിഡൻ ക്യാമറ വല്ലതും ഉണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ എത്രത്തോളാണ്, അതിന്റെ ഫൈൻ എത്രത്തോളാണ് വരിക എന്ന് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാകും. അപ്പോ നമുക്ക് അത്രയും അർജന്റ് ആണെങ്കിൽ നമ്മൾ അത് ടേൺ ചെയ്ത് പോകും, നമ്മൾ അത് അത്രയൊന്നും മെയിൻറ്റെയിൻ ചെയ്യൂല. പക്ഷെ നേരെ മറിച്ച് നമ്മളിപ്പം അവിടെ തിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൈ തന്നെ എന്താ പറയാ, ഒരു മനസ്സിലാക്കാൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ് കേട്ടോ, നമ്മളെ കൈ തന്നെ പൊള്ളലേൽപ്പിക്കുമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള അതികഠിനമായിട്ടുള്ള ഒരു ശിക്ഷ നൽകുമെന്ന് പറയുകയും ആ ശിക്ഷ തീർച്ചയായും നടപ്പിലാക്കപ്പെടുമെന്നുള്ള ഒരു ബോധവും നമുക്കുണ്ടെങ്കിൽ, ഇതൊരു ആ അതിലൂടെ ടേൺ ചെയ്താൽ ഇത്രയും കഠിനമായിട്ടുള്ള ഒരു ശിക്ഷ ഉണ്ടാവുകയും കൈ കത്തിക്കുക, അല്ലെങ്കിൽ അതുപോലെ വളരെ കഠിനമായിട്ടുള്ള ഒരു ശിക്ഷ ഉണ്ടാവുകയും ആ ശിക്ഷ തീർച്ചയായും നടപ്പിലാക്കപ്പെടുമെന്ന ഒരു ബോധവും നമുക്കുണ്ടെങ്കിൽ നമ്മൾ അവിടെ ടേൺ ചെയ്യാൻ തയ്യാറാവോ? ഒരു ജന്മത്തിൽ നമ്മൾ അത് തയ്യാറാവൂല. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, മഹ്ഷറയുണ്ട്, ഖിയാമത്തുണ്ട്, ഖിയാമത്ത് നാളിൽ ഹിസാബുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുകയാണ്. ഈ ഒരു വിശ്വാസത്തോടൊപ്പം തന്നെ തെറ്റ് ചെയ്യാൻ നമ്മൾക്കൊരു പ്രവണതയുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നതോടൊപ്പം തന്നെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ വിശ്വാസം അത് പൂർണ്ണമായിട്ടില്ല എന്നാണ്. കാരണം നമ്മൾ ഒരിക്കലും ശിക്ഷ ഭയന്ന് തെറ്റ് ചെയ്യൂല. ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ ആ ഒരു ടേൺ നമ്മൾ ഒരിക്കലും ചെയ്യൂല. കാരണം അത് പിടിക്കപ്പെടും. അത് ദുന്യവിയായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഖിറത്തിലേക്കുള്ള ശിക്ഷ വെച്ച് അതുമായി കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത വിധം നിസ്സാരമാണ് ഇവിടെയുള്ള ശിക്ഷ മുഴുവനും.
അതുപോലും നമ്മൾ ചെയ്യാൻ തയ്യാറാവില്ല. അത് നമ്മുടെ ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കുമുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആഖിറം ഭയന്നിട്ട് നമ്മൾ ചെയ്യാ ആഖിറത്തിൽ ആ ഒരു ശിക്ഷ നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ തെറ്റ് ചെയ്യാൻ തയ്യാറാവുന്നത്? അപ്പൊ നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് അതിന് ചില ഖലല് സംഭവിച്ചിട്ട് അല്ലെങ്കിൽ അത് അതിന്റെ പൂർണ്ണതയിലായിട്ടില്ല. ആ ഒരു ഈമാൻ പൂർണ്ണതയിലാവണം. ഇബിലീസും വിശ്വസിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മൾ ആ ഒരു വിശ്വാസം മാത്രം പോലെ ആ ഒരു വിശ്വാസം ശരിക്കും നമ്മളെ തടയണം. ഇന്ന എന്താ നിസ്കാരത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ എന്ന് പറയുന്നുണ്ട്. അവിടെയും നമ്മൾ ഇതേ കാര്യം പറയാറുണ്ട്, ഖുർആൻ പറഞ്ഞതാണ് സ്വലാത്ത് ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് തടയുന്നത്. അപ്പൊ ഖുർആൻ പറഞ്ഞത് ഏതാനും ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മള്. അപ്പൊ നമ്മൾ ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അസ്സലാ അള്ളാഹു പറഞ്ഞ ആ നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നതാവുന്നില്ല എന്നാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോ നമ്മുടെ വിശ്വാസവും നമ്മുടെ നിസ്കാരവും ഇതെല്ലാം അതിന്റെ പെർഫെക്ഷനിലായെങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. അല്ലാതെ കേവലം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ നാവ് കൊണ്ട് ഉച്ചരിക്കുകയും നമ്മൾ തോന്നിയതുപോലെ നടന്നിട്ടൊന്നും കാര്യമുണ്ടാവുകയില്ല. ഇതാണ് ഒന്നാമത്തത് മാരിഫ ഇല്ലല്ലദീന ആമനു. രണ്ടാമത്തത് വഅമിലു സ്വാലിഹാത്തി, രണ്ടാമത് ഞാൻ പറഞ്ഞത് അമൽ. അമൽ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. നമ്മൾ ചെയ്യുന്നത് മുഴുവനും അള്ളാഹുവിനായി നമ്മൾ ചെയ്യാൻ സന്നദ്ധരാവണം. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഖുൽ ഇന്ന സലാത്തി വനസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ഏത് പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അവിടെയെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് അള്ളാഹു എന്നുള്ള ഒരു ചിന്തയാണ്. നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് അള്ളാഹുവാണ്. നമ്മൾ വൈകുന്നേരം തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ, റൂമിലേക്ക് വരുന്ന സന്ദർഭത്തിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് അള്ളാഹുവാണ്. പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭത്തിലും, ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സന്ദർഭത്തിലും, തുടങ്ങി ഏത് സന്ദർഭത്തിലാണെങ്കിലും അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട വികാരം അള്ളാഹുവാണ്. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഇസ്തിസ്മാരിയാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്തിഹ്ലാക്കിയല്ല, അത് നമ്മൾ നാളെ അള്ളാഹുവിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതാവും നമ്മുടെ പ്രവർത്തനങ്ങൾ. فَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَى. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് മുഴുവനും നാളെ അള്ളാഹുവിന്റെ പക്കൽ കാണും. അള്ളാഹു അതെല്ലാം നമുക്ക് നാളെ അള്ളാഹുവിന്റെ പക്കൽ അനുഭവിക്കാൻ സാധിക്കും. ഇങ്ങനെ നാം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിനെ മനസ്സിലാക്കിയതിന് ശേഷം നാം നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും ആ അള്ളാഹുവിന്റെ വജഹിലാക്കുക, അതാണ് അർക്കാനുൻ നജാത്ത് പണ്ഡിതന്മാർ പറഞ്ഞ സൂറത്തുൽ അസ്ർ പറയുന്ന വിജയത്തിന്റെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്, പരസ്പരം നന്മ ഉപദേശിക്കുക. ഇത് നമ്മൾ പൊതുവെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊരു തിന്മ കാണുകയാണെങ്കിലും ഒരു വ്യക്തി തിന്മ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയോട് അത് പറഞ്ഞു കൊടുക്കാനും അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാനുമുള്ള ഒരു പ്രവണത, ഒരു സന്നദ്ധത നമുക്കുണ്ടാവണം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് അള്ളാഹു നമ്മെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമുദായമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത് എന്താണ്? മുറൂനബിൽ മാറൂഫ്, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്നു, തിന്മ ചെയ്യരുതെന്ന് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നു എന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിലും അപ്പുറം ഗൗരവമേറിയ വിഷയമാണ്. മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയെ അള്ളാഹു ശിക്ഷിച്ച കഥ ഖുർആൻ പറയുന്നുണ്ട്. ലുഇനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീൽ. ഈ ശിക്ഷിച്ചു എന്ന് പറഞ്ഞത് ചില മുഫസ്സിറുകൾ പറയുന്നത് മനുഷ്യന്റെ കോലം മാറ്റി അത്രയും ഭയാനകമായ രീതിയിൽ അവരെ ശിക്ഷിച്ചു എന്നൊക്കെ ചില തഫ്സീറുകളിൽ കാണാം. അതിന് കാരണം ഖുർആൻ പറയുന്നത് ലുഇനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ذلك بما عصوا كانوا يعتدون. എന്നിട്ട് പറയുന്നത് കാനു ലാ യതനാഹൗന അൻ മുൻകരി ഫഅലു, അവര് ചില പ്രവർത്തി വാണ്ടാത്ത പ്രവർത്തികൾ ചെയ്യുന്ന സന്ദർഭത്തിൽ അത് ലാ യതനാഹൗന, അവര് ഒരിക്കലും എന്തായിട്ടില്ല, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സന്നദ്ധരായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ ഒരു വ്യക്തിയെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് മൂന്നാമതായിട്ട്, സമയം കഴിയാറായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഈ സൂറത്തുൽ അസ്ർ പറയുന്ന അർക്കാനുൻ നജാത്ത്, വിജയത്തിന്റെ വഴികളായിട്ടുള്ള, വിജയത്തിന്റെ ഘടകമായിട്ടുള്ള മൂന്നാമത്തെ കാര്യം ദഅവത്താണ്. ആ ഒരു ദഅവത്ത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, അതൊരു ദഅവത്താണ്.
അതോടൊപ്പം മുസ്ലിം ആയവനെ തന്നെ നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക. പരസ്പരം ചിലപ്പോ എന്റെ പക്കൽ തെറ്റുണ്ടാകും, ഗസാലിമമാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഒരു ഒരു കിതാബിൽ വായിച്ചത് ഓർക്കുന്നു. നമ്മൾ ഒരു തെറ്റ് ചെയ്യുന്ന മറ്റൊരാൾ ഒരു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവനോടത് പറയാൻ നമ്മൾ ഒരിക്കലും മടിക്കരുത്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു എന്ന കാരണത്താൽ അവനെ ആ തെറ്റിൽ നിന്ന് വിലങ്ങാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. കാരണം ഒരു തെറ്റും ചെയ്യാത്തവർക്ക് മാത്രമേ ഒരു മനുഷ്യനെ ഉപദേശിക്കാനുള്ള അവകാശമുള്ളൂവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ലോകത്ത് ഉപദേശിക്കാൻ, ധനമുപദേശിക്കാൻ ലോകത്ത് ആരും ഉണ്ടാവില്ല. അപ്പോ നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ പരമാവധി, മാത്രമല്ല മറ്റൊരാള് ഒരു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവനെ അത് ഉപദേശിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലും ഒരു ഒരു എന്താ പറയാ, മനസ്സാക്ഷിക്കുത്തുണ്ടാകും. ചേ, ഞാൻ അവനോട് അത് പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നില്ലല്ലോ എന്നൊരു മനസ്സാക്ഷിക്കുത്തുണ്ടാകും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണ്. അപ്പോ ഈ ഒരു കാര്യം ദഅവത്ത്, ഇത് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതാണ്. നാലാമതായി വിജയത്തിന്റെ നിദാനം എന്ന് പറയുന്നത് സബറാണ്. സബറ് രണ്ട് തരത്തിൽ മാത്രം, രണ്ട് കാര്യത്തിലാണ് ക്ഷമ നമുക്ക് വേണ്ടത്. സബറുൻ അലാ തഅത്തില്ല, സബറുൻ അൻ മാസിയത്തില്ല. അള്ളാഹുവിനെ താഴ്ത്തി ചെയ്യാൻ നമ്മൾ ക്ഷമിച്ച് അള്ളാഹുവിനെ താഴ്ത്തി ചെയ്യുക, തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും നമ്മൾ ക്ഷമ കാണിക്കുക. ഈ രണ്ട് ക്ഷമയും, അള്ളാഹുവിന് താഴ്ത്തി ക്ഷമ എന്ന് പറഞ്ഞാൽ സ്വാഭാവിക ഈ എന്താ, നമ്മള് രാവിലെയൊക്കെ എഴുന്നേറ്റ് വളരെ അധികം പ്രയാസപ്പെട്ട് ചിലർക്കൊക്കെ ആ ഉറക്കച്ചടവിൽ നിന്ന് എഴുന്നേറ്റ് വുളു എടുക്കുന്നതും തഹജ്ജുദ് നിസ്കരിക്കുന്നതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. പക്ഷെ ആ ഒരു കാര്യം ക്ഷമിച്ച് നമ്മൾ തയ്യാറാവുക, അതാണ് സബറുൻ അലാ തഅത്തില്ല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. ആ ഒരു ക്ഷമിച്ച് നമ്മൾ അള്ളാഹുവിന് വഴിപ്പെടാൻ തയ്യാറാവുക. രണ്ടാമത്തത് തെറ്റിൽ നിന്ന് ക്ഷമ കൈക്കൊ, തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കുക. ചില കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ പല കാര്യങ്ങളും തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അപ്പോഴൊക്കെ നമ്മിൽ ഒരു ഒരു ക്ഷമിച്ച് ആ ഒരു കാര്യം ചെയ്യാതെ നമ്മൾ ക്ഷമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ റിസ്ക് ഉള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ക്ഷമയെ ഇത്രയും വലിയ പ്രാധാന്യത്തോടു കൂടി പറയുന്നത്. ഇന്നല്ലാഹു മഅ സാബിരീൻ, അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയാണ് എന്ന് അള്ളാഹു ഒരു തവണയല്ല പല തവണ ഈ അർത്ഥത്തിൽ വരുന്ന സൂക്തങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്, ക്ഷമാശീലരുടെ കൂടെയാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹു സലാത്തിനോടാണ്. സലാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനിനെയും കാഫിറിനെയും വേർതിരിക്കുന്ന ഘടകമാണ് സലാത്ത്. അപ്പോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സലാത്തിനോട് ചേർത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ക്ഷമയെ അള്ളാഹു പറയുന്നത്. വസ്തഈനു, അത് മാത്രമല്ല ആദ്യം അള്ളാഹു പറയുന്നത് ക്ഷമയാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമ കൊണ്ടും സബറ് കൊണ്ടും സഹായം അഭ്യർത്ഥിക്കുക. ഓ, ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിമിന്റെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പാലിക്കേണ്ട ഒരു ഒരു ഘടകമാണ്. അതാണ് വിജയത്തിന്റെ നാല് ഘടകങ്ങൾ. ചുരുക്കത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അസ്ർ കേവലം മൂന്ന് ആയത്ത് മാത്രമുള്ള ചെറിയ സൂക്തമാണെങ്കിലും ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഖുർആനിലെ മുഴുവൻ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന സൂറത്താണ് സൂറത്തുൽ അസ്ർ. ആ സൂറത്തുൽ അസ്ർ വൽ അസ്ർ കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഈ ഒരു സമയം നമ്മൾ അത്രയധികം പ്രാധാന്യത്തോടു കൂടിയിട്ട് അത് കൺസ്യൂം ചെയ്യാതെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ അത് വിനിയോഗിക്കണം എന്ന അർത്ഥത്തിലാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ വിനിയോഗിക്കണം എന്നുണ്ടെങ്കിൽ നാല് ഘടകങ്ങളാണ് നമ്മൾ അർക്കാനു നജാത്ത്, നാല് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മാരിഫത്ത്, അള്ളാഹുവിനെ അറിയുക. രണ്ടാമത്തത് അമല്, സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. മൂന്നാമത്തത് ദഅവത്ത്, പരസ്പരം നന്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക. നാലാമത്തത് സബ്ർ, ക്ഷമാശീലരാവുക. എല്ലാ അർത്ഥത്തിലും നമ്മൾ ക്ഷമാശീലരാവുക. ഇത്രയുമാണ് ഈ ഒരു സൂറത്തിന്റെ ഒരു ആത്മാവായിട്ട് പറയാനുള്ളത്. വളരെ ചുരുങ്ങിയ സമയത്തിൽ വളരെ സ്പീഡായിട്ട് ഞാൻ പറഞ്ഞതാണ്. അള്ളാഹു നമ്മൾ ഈ പറഞ്ഞതും കേട്ടതൊക്കെ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നോമ്പ്
നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. എന്ത് പോരായ്മകൾ ഉണ്ടെങ്കിലും അള്ളാഹു അതൊക്കെ പരിഹരിച്ച് തരുമാറാവട്ടെ. നമ്മൾ പാരായണം ചെയ്യാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹു തൗഫീക് നൽകട്ടെ. നമ്മൾ പാരായണം ചെയ്യുന്ന ഖുർആനിൽ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് പുറത്ത് തെരുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഏറ്റെടുക്കുമാറാവട്ടെ. നമ്മളെ അള്ളാഹു മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ അവസാനിപ്പിക്കല്ലേ, ഇൻഷാല്ലാ മൂന്ന് സലാത്ത് ഓതി നമുക്ക് അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.